രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നതായ കാര്യം നമ്മുടെ ആത്മാവിലേക്കാണ് കർത്താവ് കടന്നു വരുന്നത്. നമ്മുടെ ആത്മാവിലേക്കാണ് കടന്നു വരുന്നത്. രക്ഷിക്കപ്പെടുന്ന ആ സന്ദർഭം ഒന്ന് നോക്കിയേ. യോഹന്നാൻ പതിസ്തുവിശേഷം 16:8 അനുസരിച്ച് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധ ആത്മാവ് പറയും, നീ പാപിയാണ്. ഒരു പ്രാസിങ്ങനെ നിന്നെ നോക്കി നീ പാപി, നീ പാപി, നീ പാപി എന്ന് സ്തോത്രം ജനത്തെ കുറ്റം പറവാൻ കഴിയത്തില്ല. പകരം പരിശുദ്ധാത്മാവാണ് അവർക്ക് പാപബോധം നൽകേണ്ടത്. ദൈവത്തിൻ്റെ ആത്മാവാണ് അവർക്ക് പാപബോധം നൽകി അയ്യോ എനിക്ക് രക്ഷകനെ വേണം എന്ന ദൈവത്തിൻ്റെ ആത്മാവിലുള്ള അവേർനെസ്സാണ് കർത്താവ് യേശുവിലേക്ക് അവരെ എത്തിക്കുന്നത്. മഹാനായ ദൈവത്തിൻ്റെ ദാസൻ ചാൾസ് മിന്നി സ്തോത്രം, വളരെ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ കൃപയാൽ ദൈവ സാന്നിധ്യം ഭയങ്കരമായി ചുമന്ന് നടന്ന ഒരു ദൈവമനുഷ്യനായിരുന്നു. തൻ യുവാവായിരിക്കുമ്പോഴേ ദൈവം തൻ്റെ പ്രയോജനപ്പെടുത്തി. തൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. തൻ്റെ കല്യാണം കഴിഞ്ഞ് ഏകദേശം 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ തൻ്റെ ഭാര്യയോട് താൻ ഇപ്രകാരം പറഞ്ഞു, പിന്നെ എനിക്ക് ഞാൻ നിർത്തിയിട്ട് വന്നതായ ഒരു പ്രത്യേക റീജിയൻ ഉണ്ട്, അവിടെ എൻ്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല, ഇനിയും എനിക്ക് തുടരണം. പക്ഷേ ഇപ്പോൾ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ എനിക്കവിടെ ആരെയും അധികം പരിചയമില്ല, അതുകൊണ്ട് എനിക്ക് നീ ചില ദിവസങ്ങൾ മാത്രം ബ്രേക്ക് തരണമെന്ന് പറഞ്ഞ് തൻ്റെ ഭാര്യ തൻ്റെ ഭവനത്തിലാക്കി. സ്തോത്രം, ചാൾസ് ഫിന്നി എന്ന ദൈവത്തിൻ്റെ ദാസൻ ആ ഗ്രാമത്തിലേക്ക് കടന്നുപോയി. അവിടെ ഏകദേശം 3000 ആൾക്കാരാണ് ഉള്ളത്. താൻ യാത്ര ചെയ്ത് അവിടെ എത്തുമ്പോഴേക്കും സന്ധ്യയായി. അവിടെ പോയി ആരെയും തട്ടി വിളിച്ച് അവരെ എണീപ്പിപ്പാൻ കഴിയത്തില്ല. നമ്മുടെ കളിച്ചറല്ലോ, പാശ്ചാത്യ ദേശത്തിൻ്റെ കളിച്ചർ. അവിടെ സന്ധ്യ മയങ്ങിയാൽ പലപ്പോഴും സ്തോത്രം ചില വീടുകളിൽ ഫോൺ ചെയ്യാൻ പോലും കഴിയത്തില്ല, കാരണം നേരം ലേറ്റായി. നമ്മളങ്ങനെയല്ല, ഏത് അർദ്ധരാത്രിയിലും സ്തോത്രം ആംബുലൻസിൻ്റെ ശബ്ദത്തിൽ നമ്മൾ ഫോൺ ചെയ്യാറുണ്ട്. നോ, പാശ്ചാത്യ ദേശത്തിൻ്റെ കൾച്ചർ തീർത്തും വ്യത്യസ്തമാണ്. അങ്ങനെ ചാൾസ് വിന്നി നേരം മയങ്ങിയാണ് അവിടെ എത്തിയത്. അദ്ദേഹം ആ ഗ്രാമത്തിൻ്റെ വാതുക്കൽ തൻ്റെ കുതിരയ്ക്ക് കുറച്ച് കച്ചിയൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ട് ആ കച്ചിയുടെ വേറൊരു കുമ്പാരത്തിൽ അദ്ദേഹം കിടന്ന് പെട്ടെന്നങ്ങ് മയങ്ങി. കാരണം ദീർഘദൂരം യാത്ര ചെയ്ത് വന്ന ക്ഷീണത്തിൽ ചാൾസ് വിന്നി എന്ന ദൈവത്തിൻ്റെ ദാസൻ മയങ്ങിപ്പോയി. പക്ഷേ ആ ഗ്രാമത്തിൽ ആ ദൈവത്തിൻ്റെ ദാസൻ എത്തിയതും സംതിങ് ഹാപ്പൻ, ചില കാര്യം സംഭവിച്ചു. സ്തോത്രം, അദ്ദേഹം ദൈവത്തിൻ്റെ അഭിഷിക്തൻ ആ ഗ്രാമത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ 3000 പേരുണ്ടായിരുന്ന ആ 3000 വീടുകളിലും വലിയ പാപബോധമുണ്ടായി. ഭർത്താവ് കരയുകയാണ്, ഭർത്താവ് നോക്കുമ്പോൾ ഭാര്യ കരയുകയാണ്, കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ മാതാപിതാക്കൾ കരയുകയാണ്, മാതാപിതാക്കൾ നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കരയുകയാണ്. ആഹാരത്തിനല്ല, പണത്തിനല്ല, ലൗകികമായോ മറ്റ് യാതൊരു കാര്യവുമല്ല. ആ 3000 പേർ മറ്റേറ്റായും ഒരുമിച്ച് പറയുന്നു, അയ്യോ പ്രസംഗം കേൾക്കണോ, പ്രസംഗം കേൾക്കണം, വചനം കേൾക്കണം, വചനത്തിന് വേണ്ടി ദാഹം, വചനത്തിന് വേണ്ടിയുള്ള ദാഹം. സഹോദരങ്ങളെ, അങ്ങനെ ഒരു ദൈവിക ചലനം കേൾപ്പാൻ വേണ്ടി, കാണുവാൻ വേണ്ടി ഞാനങ്ങ് കൊതിക്കുക. യേശുവിനെ കുറിച്ച് പറഞ്ഞതാ, കർത്താവിനെ കുറിച്ച് പറഞ്ഞതാ എന്ന് ദാഹിക്കുന്നതായ ഒരു കരച്ചിൽ ദേശങ്ങളിൽ നിന്ന് വെളിപ്പെട്ടെങ്കിൽ എത്രയോ നന്നായിരുന്നു. 3000 പേരും കർത്താവിനെ കുറിച്ചുള്ളതായ ദാഹത്തിന് ദാഹം, സ്തോത്രം വന്ന് അവർ കരയുകയാണ്, യേശുവിനെ കുറിച്ച് കേൾക്കണം. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ പുറത്തിറങ്ങി വല്ല പ്രാസംഗരുണ്ടോയെന്ന് നോക്കിയിട്ട് വരാം. ഒരാൾ പുറത്തിറങ്ങി, അയാൾ പുറത്തിറങ്ങുമ്പോൾ ചുറ്റുമുള്ള വീടുകളിൽ നിന്ന് പലരും പുറത്തിറങ്ങിയാണ്. പലരും പുറത്തിറങ്ങി ആ റോഡിലൂടെ നടക്കുമ്പോൾ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ട് പോവാ? അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ പ്രാസംഗനെ തേടി ഇറങ്ങിയതാ. മറ്റേയാളും പറഞ്ഞു, അതെ ഞാനും ഇറങ്ങിയതാ അതിന് വേണ്ടിയാ. എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവരും ഇറങ്ങിയത് പ്രാസംഗനെ തേടിയാ. ആ ഗ്രാമത്തിൻ്റെ വാതുക്കെ വന്നപ്പോൾ അതേണ്ട ഒരു നല്ല കുതിരയും നിൽക്കുന്നു, ഒരാളും കിടന്നുറങ്ങുന്നു. അയാളെ തട്ടി എണീപ്പിച്ചു, തട്ടി എണീപ്പിച്ചു ചോദിച്ചു, എടാ ഹേ നീ, ഞങ്ങളെല്ലാവരും ഇതാ ഉണർന്നെഴുന്നേറ്റ് ദൈവവചനത്തിന് വേണ്ടി കരയുക, കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും നിലവിളിക്കുക, നീ കിടന്നുറങ്ങുന്നു, നീ ആരാണ്? ആരണ്ട വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖം തിരിച്ചറിയാത്തത് കൊണ്ടാണ് ചോദിച്ചത്, ഹു ആർ യു, നീ ആരാണ്? ഇവിടെ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ചാൾസ് വിന്നി. ഓഹോ, ഞങ്ങളുടെ തലമുറയിലെ ഏറ്റവും നല്ല പ്രാസംഗൻ ഞങ്ങളുടെ ഉറക്കം കെടുത്താനായി ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നിരിക്കുന്നു. ഞങ്ങളുടെ തലമുറയിലെ ഏറ്റവും നല്ല പ്രാസംഗൻ ഞങ്ങളുടെ ഉറക്കം കെടുത്താനായി ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നിരിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ച് ദൈവദാസന്മാരെ, ഒരു പഞ്ചായത്തിൽ നിങ്ങൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ ആ പഞ്ചായത്തിൻ്റെ ആത്മാ മണ്ഡലം മാറുകയാണ്. ഒരു ജില്ലയിൽ നിങ്ങൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ ആ ജില്ലയുടെ സ്തോത്രം, പരിശുദ്ധാത്മാവിൻ്റെ ചലനം ആ ജില്ലയിൽ ദൈവത്തിൻ്റെ കൃപയാൽ വെളിപ്പെടുകയാണ്. നീ ചലിക്കുമ്പോൾ നിന്നിലുള്ള ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ സാന്നിധ്യം ചലിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. സോ പരിശുദ്ധാത്മാവിനെ മാത്രമേ രക്ഷകനായി യേശുവിലേക്ക് ജനത്തെ ആകർഷിക്കാൻ കഴിയത്തുള്ളൂ. അല്ലാതെ പാസ്റ്റർക്കോ പ്രവാചകനോ മറ്റാർക്കോ സ്തോത്രം അവന് ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നയിപ്പാൻ കഴിയത്തില്ല. ചില മാതാപിതാക്കൾ ഇങ്ങനെ പറയാറുണ്ട്, അവനെ എങ്ങനെയേറെ വന്ന് ശരിയാക്കി തരണം, നടക്കത്തില്ല. സകലത്തിനെയും ശരിയാക്കുവാൻ കഴിയുള്ളവനാണ് പരിശുദ്ധാത്മാവ്.
സ്തോത്രം. ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, എന്നാൽ വെള്ളത്തിന്മേൽ ദൈവത്തിൻ്റെ ആത്മാ പരിവർത്തിച്ചു. വെള്ളത്തിന്മീത ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചപ്പോൾ ഇന്ന് ഈ ലോകത്തിൽ കാണുന്നതുപോലെ സകലത് മനോഹരമായി മുളച്ചു വന്നതുപോലെ ശക്തനായ പരിശുദ്ധാത്മാവിനെ മാത്രമേ വ്യക്തികളെയും കുടുംബങ്ങളെയും ജീവിതങ്ങളെയും ദേശത്തെയൊക്കെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കണം കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവ് പാപബോധം തരുന്നു. പരിശുദ്ധാത്മാവ് ഒരിക്കലും തന്നെ ഉയർത്തത്തില്ല. പരിശുദ്ധാത്മാവ് യേശുവിനെ മാത്രമേ ഉയർത്തത്തുള്ളൂ. ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് ഒരിക്കലും സ്തോത്രം പ്രസ്ഥാനത്തെയോ പ്രാസിങ്ങിനെയോ ഒന്നും ഉയർത്തത്തില്ല. പരിശുദ്ധാത്മാവ് കർത്താവായ യേശുവിനെ മാത്രമേ ഉയർത്തത്തുള്ളൂ. പരിശുദ്ധ ആത്മാവ് അങ്ങനെ യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് ആ വ്യക്തിയെ നയിച്ചിട്ട് യേശു തൻ്റെ വിലയേറിയ രക്തത്താൽ അവനെ കഴുകി ശുദ്ധീകരിക്കുന്നു. ഒന്ന് യോഹന്നാൻ 1:7 അനുസരിച്ച് യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ കർത്താവായ യേശു സ്തോത്രം അവനെ വിശുദ്ധീകരിച്ച് അവൻ്റെ ഉള്ളിൽ ആത്മാവാം ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നുവന്ന് അവൻ കൃപയാൽ രക്ഷിക്കപ്പെടുന്നു. ദൂതന്മാരെക്കാളും പരിശുദ്ധനായ യേശു, അർത്ഥം ഗബ്രിയേലിനേക്കാൾ പരിശുദ്ധൻ, മിഖായിലിനേക്കാൾ പരിശുദ്ധൻ, സെറാഫുകളേക്കാൾ പരിശുദ്ധൻ, കെരൂബുകളേക്കാൾ പരിശുദ്ധൻ, ദൂതന്മാരെക്കാളും പരിശുദ്ധനായ യേശു.